സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഓർമ്മയിൽ ഒരു ഓണം കൂടി കടന്നുപോയി. ഈ ഓണം ആഘോഷങ്ങൾ വളരെ ചുരുക്കി നാം ആഘോഷിച്ചു. എന്നാലും പായസമില്ലാതെ ഒരു ഓണമില്ല. പലതരത്തിലുള്ള പായസങ്ങൾ നാം തയ്യാറാക്കാറുണ്ട്. എന്നാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള പായസം സേമിയ പായസം തന്നെയാണ്. ക്രീറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ ഒട്ടും കുറവ് വരാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് ഇന്ന് നിങ്ങൾക്കായി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം തയ്യാറാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 ലിറ്റർ പാല്, ഫാറ്റ് കൂടിയ പാലാണ് ഏറ്റവും നല്ലത്, 250 ഗ്രാം പഞ്ചസാര, 200 ഗ്രാം സേമിയ, ഇത് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. ആവശ്യത്തിന് ചേർക്കാൻ കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. 2 ഏലക്ക പൊടിച്ചത്. നമ്മളിവിടെ നെയ്ക്ക് പകരം ബട്ടറാണ് ഈ പായസത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടൈപ്പിലുള്ള സേമിയ പായസമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം, ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ 250 ഗ്രാം പഞ്ചസാരയാണ് പായസത്തിലേക്ക് ആഡ് ചെയ്യാൻ എടുത്തു വച്ചിരുന്നത്. അതിൽ നിന്ന് ഒരു 100 ഗ്രാം ഷുഗർ ഇതിലേക്ക് ഇട്ടു കൊടുക്കണം. ഈ ഷുഗർ നമുക്കൊന്ന് കാരമലൈസ്ഡ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരല്പസമയം ഇളക്കി കൊടുക്കണം. നമ്മുടെ ഷുഗർ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1.5 മിനിറ്റ് സമയം കൊണ്ടാണ് ഷുഗർ കാരമലൈസ്ഡ് ആയിട്ട് വന്നത്. ഒട്ടും തന്നെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തില്ല. നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കണം. ചൂട് പാലിലേക്ക് മാത്രമേ കാരമലൈസ്ഡ് ഷുഗർ ചേർക്കാൻ പാടുള്ളൂ. തണുത്ത പാലിലേക്ക് ഒരിക്കലും കാരമലൈസ്ഡ് ഷുഗർ ചേർക്കരുത്, കാരണം ഷുഗർ പെട്ടെന്ന് സെറ്റായി മാറും. അപ്പം നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാൽ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 1 ലിറ്റർ പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാലിലേക്ക് 150 ഗ്രാം പഞ്ചസാര കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പാല് നന്നായിട്ട് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കാരമലൈസ്ഡ് ഷുഗർ ചേർക്കണം. പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കാരമലൈസ്ഡ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഒരല്പസമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുമാണ്. എപ്പോഴും സെയിം മെത്തേഡിൽ തന്നെ പ്രിപ്പയർ ചെയ്യാതെ ഈ ഒരു മെത്തേഡൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. വളരെയധികം ടേസ്റ്റാണിത്. സേമിയ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഞാനിതിലേക്ക് സോൾട്ടേഡ് ബട്ടറാണ് ആഡ് ചെയ്തത്, അതുകൊണ്ട് സെപ്പറേറ്റ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സേമിയ പായസം ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ റെഡിയായിരിക്കുകയാണ്.
ഈ ഒരു സ്റ്റേജിൽ നമുക്ക് റോസ് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ പായസത്തിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല, കാരണം ചേർക്കാതെ തന്നെ ഇതിന് വളരെയധികം ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്